നമ്മളെ ചെന്നിത്തല എങ്ങനെയുണ്ടാച്ചാറേ? അങ്ങനക്കത് സിറ്റിംഗ് ആയോ? സിറ്റിംഗ് ആവാൻ എന്നാ തന്നെ ഉള്ളേ? അത് ഞാൻ വഴങ്ങിയില്ലേൽ കസേര വഴങ്ങിക്കൊള്ളു. അതല്ലയോ ചെന്നിത്തലയുടെ രീതി. സാധാരണ കസേരയല്ല, ആഭ്യന്തര കസേരന്നറിയാലോ? ഐ ഗ്രൂപ്പിനെ വെട്ടി മിനിസ്റ്ററായി, CPMനെ വെട്ടി ബെസ്റ്റ് മിനിസ്റ്ററായി, ഒടുക്കം CPMന്റെ കൂടെ കൂടിയിട്ടും തിരുവഞ്ചൂരിന്റെ മൂട് പിടിക്കാത്ത കസേരയാന്ന് അതെന്നറിയാലോ? മെയ്വഴക്കത്തിന്റെ കാര്യത്തിൽ തിരുവഞ്ചൂരെവിടെ ചെന്നിത്തല എവിടെ? കടുകെണ്ണയാണ് തിരുവഞ്ചൂര് പുരട്ടുന്നതെങ്കിൽ നട്ടല്ലി വളയുന്ന മയിലെണ്ണയല്ലേ ചെന്നിത്തല പുരട്ടുന്നത്? അതും എന്ന് മുതൽ തുടങ്ങിയതാണെന്നറിയോ ഈ പുരട്ട്? സാറ് നട്ടല്ലി വളയ്ക്കാനായിരുന്നെങ്കിൽ ആ സാറ് സുമാരൻ നായർ സാറിന്റെ മുന്നിൽ വളയ്ക്കില്ലായിരുന്നോ സാറേ? എന്നെ നായർ ബ്രാൻഡ് ആക്കരുതേ എന്ന് ആ സാറ് പറയുമായിരുന്നോ? കോളാമ്പി എടുത്ത് കൂടെ നിൽക്കേലേ ഉള്ളൂ സാറേ. അണ്ണാ, വി എസ് അണ്ണനെയും പിണറായി അണ്ണനെയും പന്നിയനെ ഒക്കെ സൂപ്പിച്ചോണ്ട് ആ അണ്ണ എങ്ങനെ നിൽക്കോണ്ണാ? ആ സൂപ്പിയില്ലെന്ന് ഞങ്ങൾ വീഴില്ല. ഷുക്കൂർ കേസ് CBIക്ക് വിട്ട പോലെ TP കേസെങ്ങാനും CBIക്ക് വിട്ടാൽ അന്നിവിടെ ചോരപ്പുഴ ഒഴുകും. എന്റെ പൊന്ന് സഹാവേ, അതിയാനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു തൊന്തരവും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ പാർട്ടിയെയോ നേതാക്കളെയോ വൃത്തിക്കൊന്ന് അറ്റാക്ക് ചെയ്ത ചരിത്രം ചെന്നിത്തലക്കില്ലല്ലോ. സോളാറും സരിതയും സലീമോനെയൊക്കെ വച്ച് അതിയാൻ നമ്മുടെ കുഞ്ഞുഞ്ഞു സാറിനിട്ടായിരിക്കും പണിയുക. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ. പണിയാന ഒരുക്ക് ഈ കസേരേന്റെ ആവശ്യമുണ്ട് വന്ന്? KPCCന്റെ കസേര തന്നെ പോരേന്ന്. ഇനിയിപ്പോ ചെന്നിത്തലയാ നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ആ ആപീസ് നമ്മളെ നായരുകുട്ടി ഭരിക്കുകയും ചാണ്ടി മൂപ്പര് KPCC പ്രസിഡന്റും ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് നായനെ? ഒറ്റ വെട്ടിന് ചാണ്ടി മൂപ്പര് മുഖ്യമന്ത്രി കസേരയിലേക്ക് ചാടിക്കയറുകയില്ലായിരുന്നാ? അത് ശരിയാ സാറേ, മുഖത്ത് മേക്കപ്പ് ഉണ്ടെങ്കിലും ആ സാറിന്റെ മനസ്സിൽ മേക്കപ്പ് ഇല്ല സാറേ. പാവാട KCക്കാരനെ പോലെ ഇന്നും ആ സാറിന് കളിക്കാൻ പറ്റുന്നതും അതുകൊണ്ടല്ലേ സാറേ? ആ 27 വയസ്സിലൊന്ന് കേറിയിട്ട് പിന്നെ 27 വർഷം കഴിഞ്ഞിട്ടാ ഇപ്പൊ കേറുന്നേ. എന്റെ ഭാരത മാതാവേ, ദൃഷ്ടിദോഷമൊന്നും വരുത്താതെ നല്ല സിറ്റിംഗ് ആക്കിയേക്കണേ. ഭാഗ്യവും ഭവിഷ്യത്തും ആർക്കും അറിവില്ല. ¶¶